ഹലോ, താമരശ്ശേരി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഗാർലിക് റൈസ് ആട്ടോ റെഡി ആക്കാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ സാധാരണ വെച്ച ചോറാണ്, നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണത്തിന് വെക്കുന്ന, ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ വെക്കുന്ന ചോറ്. പിന്നെ നമുക്കത് ഇനി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണേ. അപ്പോൾ ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക കേട്ടോ. ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കരുത്. ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം സവാളേൻ്റെ കൂടെ വെളുത്തുള്ളി ചേർത്താൽ വെളുത്തുള്ളിയൊന്നും നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടൂല. ആ വെളുത്തുള്ളി മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ റൈസിൻ്റെ റെഡി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളിയാണ് നമ്മൾ ആദ്യം ചേർത്ത്. വെളുത്തുള്ളി ഒന്ന് കുറച്ചൊന്ന് ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ആദ്യം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത എല്ലാം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താ, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ സവാളയും കൂടെ അരിഞ്ഞത്, ഒരു കുഞ്ഞ് ചെറിയ കുഞ്ഞ് സവാള ആയിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 മുളക് ചുവന്ന മുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എത്രയാണ് ചോറെടുക്കുന്നത്, ആ ചോറിന് ആവശ്യമായ ഉപ്പും കൂടെയാണ് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലും നമ്മൾ കുറച്ച് ചേർത്താലും, നമ്മൾ ചോറിട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആ ചോറിൽ ചേർത്താലും മതി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടേണ്ടോ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചോറ് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളത്ര ചോറ്, നമ്മൾ ചോറിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളീൻ്റെ അളവ് കൂട്ടണം. എന്നാലേ ആ ചോറിന് ഒരു അത്ര ടേസ്റ്റ് കിട്ടും. വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റിൽ നിൽക്കണം. അപ്പോൾ അതാ കണ്ടോ, വെളുത്തുള്ളീൻ്റെ ഫ്ലേവറാണ് പ്രത്യേക ഈ ചോറിൻ്റെ, കണ്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട 2 ഡിഷും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ചമ്മന്തിയും പിന്നെ നമ്മുടെ പൊട്ടറ്റോ പെപ്പറും കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെതാ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എത്രയാണ് നമുക്ക് ചമ്മന്തിക്ക് അത്രയും എരിവിനാവശ്യമായ ചുവന്ന മുളകും ഒന്ന് മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല മുരിച്ചെടുക്കുക. കരിഞ്ഞ് പോകരുത്, നന്നായിട്ട് മുരിഞ്ഞെടുക്കുക കേട്ടോ. ഈ ചമ്മന്തി ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ഉള്ളിയും മുളകും മാത്രം മുരിച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും പുളിയും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്നായിട്ട് ഇത് തണുത്തിട്ട് കൈ വെച്ച് ഉടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. പിന്നെ കൈ ചൂടോടെ ആകുമ്പോൾ ഇതാ ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒന്ന് കുറച്ചൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ഈ ചമ്മന്തിക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളം ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഈ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ കത്തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ കഞ്ഞിവെള്ളം ചേർത്താലാണ്, ഞാനിത് കഞ്ഞിവെള്ളം ചേർത്താണ് കൂടുതലും ഉണ്ടാക്കാറ് ഈ ചമ്മന്തി. അപ്പോൾ ഇന്ന് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തത്. കഞ്ഞിവെള്ളം ചേർത്താൽ അടിപൊളി ടേസ്റ്റ് കിട്ടും. എന്നിട്ടൊന്ന് അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ മുളകൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചമ്മന്തിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് നമുക്ക് ഗാർലിക് റൈസിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അല്ലാതെ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്, നല്ലൊരു കോമ്പിനേഷനായിട്ട് ഈ ചമ്മന്തി. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ റെഡി ആക്കിയിട്ടെടുക്കുക. അതിനുവേണ്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചെറുതായി അരിഞ്ഞ് വെച്ച പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടറ്റോ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.